ചന്ദ്രതുണ്ടിൻ പൊൻ തിര കണ്ടൊരു രംസാൻ നോമ്പ് മുതൽ സൗവാലിൻ തിര കാണും വരെയും താരവി നമസ്കാരം ഓ ചന്ദ്രതുണ്ടിൻ പൊൻ തിര കണ്ടൊരു രംസാൻ നോമ്പ് മുതൽ സൗവാലിൻ തിര കാണും വരെയും താരവി നമസ്കാരം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്വലാത്തു വസ്സലാമു അലാ അഷറഫിൽ മുറുസലീൻ വ അലാ അലിഹി വാ സുഹാബിഹി അജ്മയിൻ ബഹുമാന ആദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ മുക്മിനീകളെ മുഗ്മിനാത്തുകളെ ജഗന്നിയന്താവായ അള്ളാഹു സുബഹാനഹുവ പരിശുദ്ധമായ ഈ റമദാനിൽ നമ്മളുടെ നോമ്പും നമ്മളുടെ സ്വതകയും നമ്മളുടെ തറാവീഹും നാം ഓതുന്ന പാരായണം ചെയ്യുന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആാനും നാം ചെയ്യുന്ന സ്വതക്കകളും നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മളുടെ മാതാപിതാക്കൾ ഗുരുനാഥന്മാർ നമുക്ക് വേണ്ടപ്പെട്ടവർ ബന്ധുമിത്രാദികൾ കൂട്ട കുടുംബാദികൾ ദ്വാ കൊണ്ട് വസൂയത്ത് ചെയ്തവർ അള്ളാഹു സുബഹാന ഹുത്താല എല്ലാവരുടെയും കബറിടങ്ങളിലേക്ക് അതിൻ്റെ മെസ്സി സവാബിനെ എത്തിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായി സൂറത്ത് യാസീൻ ഓതുന്നതിൻ്റെ പ്രതിഫലങ്ങളെ കുറിച്ചാണ് ഈ വിനീതൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരുപാട് പ്രതികരണങ്ങൾ കൂടുതൽ കൂടുതൽ പരിശുദ്ധമായ ഖുർആാനിനെക്കുറിച്ചുള്ള ശ്രേഷ്ഠതകൾ അറിവുകൾ നന്മകൾ തുടർന്നും പങ്കുവെക്കണമെന്ന് പലരും നേരിട്ട് ആവശ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ സൂറത്ത് യാസീലിനെക്കുറിച്ചാണ് ഇന്നും പറയുക മഹാനായ റസൂൽലാഹി സൊല്ലാഹു അലഹി വസ്വല്ലൾ പറഞ്ഞു തുതുഫ വൻ സാഹിബിഹ കുല്ല സൂറത്ത് യാസീൻ പ്രഭാതത്തിലും പ്രദോഷത്തിലും എല്ലാ ദിവസവും പതിവാക്കുന്ന ഒരാൾക്ക് മോശമായ ഒരു കാര്യങ്ങളും സംഭവിക്കില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി അലൈഹി വസല്ലം മൻ കറാഹ റസൂലുഹിഹു അലഹി വസ്ലാ ഹജ്ജൻ ജനങ്ങളെ നിങ്ങൾ ഒരിക്കലും അതിനോട് വൈമുഖ്യം കാണിക്കേണ്ട പരിശുദ്ധമായ മക്കയിൽ പോയി ക്ഷോപലക്ഷങ്ങൾ മുടക്കി ഹജ്ജ് ചെയ്യാൻ ശാരീരിക സാമ്പത്തിക സാ സാഹചര്യങ്ങളില്ലാത്തവർക്ക് അള്ളാഹു സുബാനുഹൂത്താല അവൻ്റെ നിഷ്കളങ്കത അനുസരിച്ച് ഇഖിലാസ് അനുസരിച്ച് ഹജ്ജുകൾ ചെയ്ത കൂലി യാസീനിലൂടെ നൽകുമെന്ന് മഹാനായ റസൂൽ അല്ലാഹി സല്ലാഹു അലൈവിസ്ലം കിട്ടുന്ന പ്രതിഫലങ്ങളാണ് പരിശുദ്ധ പ്രവാചകൻ ഈ പറയുന്നത് സഹോദരങ്ങളെ അൽഫ ദീനാരിൻ മഹാനായ പ്രവാചകൻ പറഞ്ഞു ഒരാൾക്ക് ഓതാൻ അറിയില്ല ഒരാൾ അത് കാണാപ്പാ കാണാതെ പഠിച്ചിട്ടില്ല ബൈഹാർട്ട് ചെയ്തിട്ടില്ല പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ സൂറത്ത് യാസീനിനോട് അതിരറ്റ സ്നേഹമുണ്ടായി പ്രേമമുണ്ടായി ആ അതുകൊണ്ട് ഒരാൾ അറിയാത്ത ഒരാൾ പരിശുദ്ധ യാസീൻ പാരായണം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ അടുക്കൽ പോയി അവിടെ ഇരുന്ന് സഹോദരങ്ങളെ അവൻ ചെയ്യുന്ന പാരായണം കേട്ടാൽ അദലത്ത് ലഹു അൽഫീന അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആയിരം ദിർഹം സ്വതക്ക ചെയ്ത കൂലിയുണ്ടെന്ന് മഹാനായ റസുൽഹി സല്ലാഹു അലഹി വസ്ല്ലം ഒമൻ കത്തബ സുമലത്ത് ജോഫി അൽഫിൻ ആരെങ്കിലും അത് എഴുതുകയും എഴുതി വെള്ളം കൊണ്ട് മായിച്ച് കുടിക്കുകയും ചെയ്താൽ ആയിരം രോഗങ്ങൾക്കുള്ള ശമനം അള്ളാഹു സുബഹാന ഹുഹത്താല നൽകും പ്രത്യേകം പറയട്ടെ സൂറത്ത് യാസീൻ ലിമാ കുര്യത്ത് ലഹു നിങ്ങൾ ഏതൊരു കാര്യത്തിന് വേണ്ടിയാണോ സൂറത്ത് യാസീൻ പാരായണം ചെയ്യുന്നത് ആ ഒന്നിനു വേണ്ടിയാണെന്ന് മഹാനായ റസൂൽ അല്ലാഹി സാഹുലം അത് കുടിച്ചാൽ എഴുതി കുടിച്ചാൽ നിങ്ങളുടെ രോഗത്തിന് ശമനമാണ് മരണപ്പെട്ടു പോയവരുടെ ഖബറിൻ്റെ അടുക്കൽ പോയി അത് പാരായണം ചെയ്താൽ ആ ഖബറാളിക്ക് അവൻ്റെ ഖബർ വിശാലമാകാനും മരണാസന്നനായി കിടക്കുന്നവന് മരണം ഒക്കെ സൂറത്ത് യാസിൻ മതിയാകുമത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസ്ലാമ തങ്ങളൊക്കെ പറഞ്ഞത് സഹോദരങ്ങളെ കരതീർന്ന് ആത്മാർത്ഥമായി വിശ്വാസം പുലർത്തിക്കൊണ്ട് ചെയ്യുമ്പോഴാണ് ഇതിനൊക്കെ പ്രതിഫലം കിട്ടുക നമ്മൾക്ക് നമ്മളുടെ മനസ്സിൽ ഉദിക്കുന്ന ചെറിയ സംശയങ്ങൾ പോലും ഇതിൻ്റെ പ്രതിഫലങ്ങളെ തടഞ്ഞു നിർത്താൻ ഒരുപക്ഷെ കാരണമായേക്കാം മാത്രമല്ല പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞു അൽഫ നൂറൻ വ അൽഫ യക്കീരൻ പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞു ഓതിയാൽ കിട്ടുന്ന പ്രയോജനങ്ങൾ ആയിരം പ്രകാശങ്ങൾ അള്ളാഹു സുബഹാന ഹോതാല അവന് നൽകും ആയിരം യക്കീൻ അള്ളാഹു സുബാന ഹു താല നൽകി അനുഗ്രഹിക്കും ആയിരം വറുക്കത്തുകൾ അള്ളാഹു സുബഹാന ചെയ്യും ആയിരം കാരുണ്യം അള്ളാഹു ചൊരിയും കുല്ല ഇല്ലിൻ എല്ലാ ചതികളെ തൊട്ടും എല്ലാ മഹാരോഗങ്ങളെ തൊട്ടും അള്ളാഹു സുബാന ഹു താല അവനെ പരിരക്ഷിക്കുമെന്ന് മഹാനായ റസൂൽ അള്ളാഹി സലാഹു അറഹി വസ്ല്ലം ഇതിന് വ്യക്തമായ ഉദാഹരണങ്ങൾ ഇതിന് വ്യക്തമായ കണ്ടറിവുകൾ നാട്ടറിവുകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നു സഹോദരങ്ങളെ ഇന്ന് ഞാൻ ഒരു പള്ളിയിൽ സേവനമനുഷ്ഠിക്കുന്ന ഒരാളാണ് ഞങ്ങൾ നാല് പേരാണ് ഈ പള്ളിയിൽ സേവനമനുഷ്ഠിക്കുക നാല് പേരുടെ ശമ്പളവും പള്ളിയുടെ ദൈനംദിന കാര്യങ്ങൾ മുമ്പോട്ട് പോകാനും ഇന്ന് സാധാരണഗതിയിൽ എല്ലാ പള്ളികളും ക്ലേശിക്കുകയാണ് മുൻഗാമികൾ അവർക്ക് ആറ് ഏഴ് പത്ത് മക്കളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പള്ളികളിൽ ഇരുപതും മുപ്പതും ഉണ്ടായിരുന്നു വളരെ ചുരുങ്ങിയ മുസ്ലിമികളെ ഉണ്ടായിരുന്നുള്ളൂ കറക്റ്റ് ജസ്റ്റ് ജുമാ ഒന്ന് നിർവഹിക്കാൻ കഴിയുന്ന നാൽപ്പത് പേരെ ആറ് കിലോമീറ്റർ ഏഴ് കിലോമീറ്റർ ചുറ്റളവിൽ ഒരു പള്ളിയാണ് ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ ആദ്യത്തെ പള്ളി മുണ്ടിയേരുമ പള്ളിയാണ് അന്ന് ആറ് ഏഴ് കിലോമീറ്റർ ചുറ്റളവിലായിരുന്നു ജുമാ നമസ്കരിക്കേണ്ടവർ ചിതറിക്കിടന്നത് എന്ന് എൻ്റെ വാപ്പയും ഉപ്പാപ്പയും ഒക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ പള്ളികൾ സജീവമായിരുന്നു സമൃദ്ധമായിരുന്നു മുത്തൽമ്യങ്ങൾ ഉണ്ടായിരുന്നു ദൈനംദിന ചിലവുകൾ കഴിഞ്ഞിരുന്നു ഈ പത്ത് മക്കളോടൊപ്പം ജീവിക്കുന്ന മാതാപിതാക്കൾക്ക് ചുരുങ്ങിയ കൃഷിയും ചെറിയ ചെറിയ അധ്വാനങ്ങളുമാണ് ഉണ്ടായിരുന്നത് എന്നാൽ കാര്യങ്ങൾ വളരെ റാഹത്തായിരുന്നു ബറുക്കത്തായിരുന്നു ഈ പത്തു മക്കളും വളർന്നു അവർ ഉദ്യോഗം നേടി അവരുടെ ഭക്ഷണം കഴിഞ്ഞു സഹോദരങ്ങളെ അന്ന് അവരുണ്ടാക്കിയ ഭവനങ്ങളോ അവരുണ്ടാക്കിയ പള്ളികളോ ഇന്ന് സ്വപ്നം കാണാമെന്നല്ലാതെ നമുക്കാർക്കും അതുപോലെ തത്തുല്യമായതേക്ക് കിടപിടിക്കാൻ കഴിയുന്നില്ല നമ്മളുടെ ജീവിതത്തിൽ ബറുക്കത്ത് നഷ്ടപ്പെട്ടിരിക്കുന്നു ഐശ്വര്യം നഷ്ടപ്പെട്ടിരിക്കുന്നു നമ്മൾ യാസീനിനോട് വിട പറഞ്ഞിരിക്കുന്നു ഖുർആൻ നമ്മളുടെ ടി വിയുടെ അടിയിൽ സൂക്ഷിക്കുന്ന ഒരു പുരാതന ഗ്രന്ഥമായി സ്ഥാനം പിടിച്ചിരിക്കുന്നു നമ്മൾ നമ്മുടെ കാരണവന്മാർ ചെയ്തിരുന്ന നന്മകളോട് വിട പറഞ്ഞിരിക്കുന്നു മടങ്ങി വരികയല്ലാതെ യാതൊരു രക്ഷയുമില്ല ഓരോ ദിവസവും ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് ഞാൻ പറയുന്നത് സഹോദരങ്ങളെ നമ്മളുടെ സ്വഭവനങ്ങളിൽ സ്വഹൃദയങ്ങളിൽ ഒരു മാറ്റം സംഭവിക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു പതിവാക്കുക പാരായണം ചെയ്യുക ആയിരം പ്രകാശം ആയിരം ഉറപ്പ് ആയിരം അനുഗ്രഹം ആയിരം കാരുണ്യം എല്ലാ ചതികളെ തൊട്ട് എല്ലാ മഹാരോഗങ്ങളെ തൊട്ട് അള്ളാഹു നിങ്ങൾക്ക് സുരക്ഷ ഒരുക്കുമെന്ന് മഹാനായ റസൂൽ അള്ളാഹി അലൈഹി വസ്ലം മഹാനായ അലിയബിന് അബീ താലിബുർ അലി അള്ളാഹു താല നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം മനസ്സമിയ സൂറതയാസീൻ അദരത്തിലൂർ ദീനാർഫി സബീലല്ല വ്യത്യസ്തമായ വിഭിന്നമായ സാഹചര്യങ്ങളിൽ വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ ഓരോ സഹാപത്തിന് കുറവുള്ള കാര്യങ്ങളെ നികത്തിക്കൊണ്ട് അവർ അശ്രദ്ധമായ കാര്യങ്ങളിൽ ശ്രദ്ധാലുവാക്കിക്കൊണ്ടാണ് പരിശുദ്ധ പ്രവാചകൻ മറുപടി പറയുക അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു ഇരുപത് ദൃഹം യാസീൻ ഇരുപത് ദൃഹം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ മതത്തിനെ പിടിച്ചു നിർത്താൻ യുദ്ധം ചെയ്യാൻ പോകുന്നവനെ സഹായിച്ചാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇരുപത് ദൃഹം സ്വതക്ക ചെയ്ത കൂലി ഒരു ദരിദ്രനാരായണനായ ഒരാൾ യാസീൻ പാരായണം ചെയ്താൽ കിട്ടുമെന്ന് മഹാനായ റസൂൽഹി സല്ലല്ലാഹു അലൈഹി വസ്ല്ലം അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ഒരാഗ്രഹം കൂടി ഇതിൽ ഒളിഞ്ഞു നിൽപ്പുണ്ട് ഇബിനെ അബ്ബാസ് അലി അള്ളാഹു താലാഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം ഖാന റസൂൽ വസ്ലം അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു എൻ്റെ എല്ലാ ഉമ്മത്തിൻ്റെ എല്ലാവരുടെയും ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഈ സൂറത്ത് യാസീൻ ഉണ്ടാകണമെന്ന് എൻ്റെ ഹൃദയപരമായ ഒരാഗ്രഹമാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ ഓതണം നിങ്ങൾ ഓതണം വരാനിരിക്കുന്ന ഒരു തലമുറയിൽ ഇതുണ്ടാവണം മുൻകാമികളിൽ ഇതുണ്ടായതുപോലെ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യസ്ലിഹു ആഹിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സ്വലഹ ബിഹി അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു മുൻഗാമികൾ പൂർവീകന്മാർ പുരാതനജനം അവർ ചെയ്ത പ്രവർത്തനങ്ങൾ അവർ അനുഷ്ഠിച്ച അനുഷ്ഠാനങ്ങളിലേക്ക് പുതുതലമുറ കടന്നു വരാതെ ഈ അവസാന ആഹർ ജമാനിൻ്റെ കാലഘട്ടത്തിലെ ജനങ്ങൾ നന്നാവില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി ഉള്ളാഹി അലൈഹി വസല്ലം സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു വദിത്തു വദിത്തു എൻ്റെ മനസ്സിൽ ഞാൻ ആഗ്രഹിക്കുന്നു അന്നഹാഫി കൽബിൽ കുല്ല ഇൻസാനും മിന്നി എൻ്റെ സമുദായത്തിൽ എൻ്റെ അനുജനന്മാരിൽ എൻ്റെ സമൂഹത്തിൽ എല്ലാവരുടെയും ഹൃദയത്തിൽ പരിശുദ്ധമായ ഈ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് മഹാനായ റസൂർലാഹി സാഹു അലൈഹി വസ്ല്ലാം അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ആഗ്രഹം കൂടിയാണ് അവിടുത്തെ ഹൃദയത്തിൻ്റെ അഭിലാഷമാണ് അവിടുത്തെ ഹൃദയത്തിൻ്റെ വേവലാതിയും രോദനവുമാണെന്നും കൂടി മനസ്സിലാക്കുക ഇത് ഇതാവാതാതിരുന്നാൽ അറിയാതിരുന്നാൽ പലരും ചുണ്ടനക്കി രക്ഷപ്പെടുകയാണ് സഹോദരങ്ങളെ പള്ളിയിൽ ഒരുമിച്ച് കൂടുമ്പോൾ എൺപത്തി ആറായത്തുകൾ ഏതായത്താണതിൽ കടുപ്പമായിട്ടുള്ളത് ഏതൊരാൾക്കും വഴങ്ങുന്ന ആർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ആർക്കും പാരായണം ചെയ്യാൻ കഴിയുന്ന സുലളിതമായ ആയത്തുകൾ എൺപത്തി ആറ് ആയത്തുകൾ ഇൻഷാ അല്ല അറിയാത്തവരൊന്ന് പഠിക്കും ഇന്ന് മലയാളത്തിലും അതുപോലെ തന്നെ ഒരുപാട് അറിവുകൾ സുലഭമാണല്ലോ അതുകൊണ്ട് ഇൻഷാ അല്ലാ ഒന്ന് പഠിക്കാൻ ശ്രമിക്കും ഇത് പരിശുദ്ധരായ പ്രവാചകൻ്റെ അവിടുത്തെ ഒരാഗ്രഹം പൂർത്തീകരിച്ചു കൊടുക്കൽ കൂടിയാണെന്ന് ഇൻഷാല്ല മനസ്സിലാക്കിക്കൊണ്ട് സഹോദരങ്ങളെ ഞാനും നിങ്ങളും പ്രവർത്തിക്കുക മഹാനായ റസൂൽ അള്ളാഹി സുല്ലാഹു അലൈ വസ്ലമ പറഞ്ഞു മൻ ദാവമാല കിറാ അതി ആസീൻ കുല്ലലൈലത്തിൻ സുമ്മ മാത്ത മാത്ത ഷഹീദ പരിശുദ്ധമായ ആസീൻ എല്ലാ രാത്രിയിലും ഓതി ഉറങ്ങൽ പതിവാക്കി ആ രാത്രിയിൽ ഒരാൾ മരണപ്പെട്ടാൽ നാളെ ഷഹീദായവരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബാനുഹൂതാല അവനെ നാളെ പങ്ക് ചേർക്കുമെന്ന് മഹാനായ റസുൽ കരീം സലാഹു അലൈഹി വസ്ലം യാസീൻ പരിശുദ്ധ പ്രഭാത പറഞ്ഞു പ്രഭാതത്തിൽ നിങ്ങൾ ഒരു യാസീൻ കൊണ്ട് ആ ദിവസത്തെ വരവേൽക്കൂ വൈകുന്നേരം വരെയുള്ള എല്ലാ കാര്യങ്ങളിലും അള്ളാഹു സുബാനഹുല ഒരു എളുപ്പം നൽകുമെന്ന് മഹാനായ റസുൽ അള്ളാഹി സല്ലാഹു അലൈ വല്ലം പ്രദോക്ഷമാകുമ്പോൾ ആ ഒരു യാസീൻ ഓതിക്കൊണ്ട് ആ പ്രദോക്ഷത്തെ നിങ്ങൾ വീണ്ടും വരവേൽക്കൂ രാത്രി മുഴുവനും അള്ളാഹു സുബാനഹുഅല പ്രഭാതം വരെ പ്രദോക്ഷം മുതൽ പ്രഭാതം വരെ നിങ്ങൾക്കതൊരു കാവലായിരിക്കുമെന്ന് മഹാനായ റസൂൽ അള്ളാഹി സലഹു അലൈവസ് മാത്രമല്ല വമൻ ഹാഫി സതിർ ലൈലത്തിൻത്തർ ഹത്തുസ്മിഹ രാവിൻ്റെ മധ്യത്തിലോ പകലിൻ്റെ മധ്യത്തിലും അത് പാരായണം ചെയ്യുക പതിവാക്കുക എന്ന് മഹാനായ റസൂൽ അള്ളാഹി സലഹ് അലൈ വസ്ല്ലം മാമിൻ മയ്യത്തിൻ യോ ഇന്തഹു യാസീൻ ഇല്ലാ ഹൗവൻ അള്ളാഹു അലൈഹി അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു സക്കറത്തിന്റെ ഹാലിൽ മരണവേദന അനുഭവിച്ചുകൊണ്ട് മരണത്തെ മുഖാമുഖം കണ്ട് മരിക്കാതെ കിടക്കുന്ന മരണത്തിൻ്റെ വേദന വല്ലാതെ അലട്ടുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യനെ നിങ്ങൾ ദർശിച്ചാൽ നിങ്ങൾ അവിടെ സന്നിഹിതനായാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു യാസീൻ ഇല്ല അള്ളാഹു അലൈഹി അവന്റെ അടുക്കൽ നിങ്ങൾ സൂറത്ത് യാസീൻ ഓതൂ അവന് അള്ളാഹു സുബഹാന ഹലാ അവൻ്റെ മരണം ലഘുവാക്കി എളുപ്പമാക്കി കൊടുക്കുമെന്ന് മഹാനായ റസൂൽഹി സല്ലല്ലാഹു അലഹി വസ്ലം അള്ളാഹുവിൻ്റെ പരിശുദ്ധ പ്രവാചകൻ സല്ല അാഹു അലഹി വസ്സലമാ നമുക്ക് പകർന്നു തന്ന അറിവാണ് സഹോദരങ്ങളെ മാത്രമല്ല പ്രവാചകൻ പറഞ്ഞു നിങ്ങളുടെ പാപം അധികരിച്ചു എന്ന് നിങ്ങൾക്ക് ഭയമുണ്ടായാൽ സുറത്തെ ആസ്യം നിങ്ങൾ പതിവാക്കിക്കൊള്ളുക നിങ്ങളുടെ ആ ഭയം ആര് കാരണം നിങ്ങളുടെ പാപത്തെ അള്ളാഹു സുഭാനഭൂതാല പുറത്തു തരും മാപ്പാക്കി തരുമെന്ന് മഹാനായ റസൂൽ അല്ലാഹി അലൈഹി അല്ലൈവീസ്വല്ലം മാത്രമല്ല പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞു നിങ്ങൾക്ക് ഭക്ഷണം പാകം ചെയ്യുകയും നിങ്ങളുടെ അടുക്കലേക്ക് കുറേ അതിഥികൾ പെട്ടെന്ന് കടന്നു വരികയും ചെയ്തു നിങ്ങൾ ആ ഭക്ഷണത്തിൻ്റെ കുറവിൽ നിങ്ങൾക്ക് കുറഞ്ഞു പോകുമോ തികയാതിരിക്കുമോ എന്ന് നിങ്ങൾ ഭയന്നാൽ നിങ്ങൾ ആ ഭക്ഷണം പാകം ചെയ്ത് അത് വിളമ്പുന്നതിന് മുമ്പ് സൂറത്തെ ആശയം നിങ്ങൾ ഓതുക നിങ്ങളുടെ ഭക്ഷണത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യുകയും അത് തികയുകയും ചെയ്യുമെന്ന് മഹാനായ റസൂൽ അാഹി സാഹു അലൈവ് വസ്ലം ഈ ഹദീസിനെ നിവേദനം ചെയ്യുന്ന സഹാബത്ത് അതിനെ പകർത്തി തന്ന മഹാപണ്ഡിതന്മാർ ഇതിനോട് ചേർത്ത് കൊണ്ട് പറയുന്നു സൂറത്തുൽ ലി സൂറത്തുൽ ഖുറൈഷ് ലി ഈ ലി ഖുറൈഷിൻ എന്ന അധ്യായം പാരായണം ചെയ്താലും ഭക്ഷണം തികയാതെ വരുന്ന അവസ്ഥയെ തൊട്ട് കാക്കാമെന്ന് ദ പരിശുദ്ധ പ്രവാചകൻ പറയുന്നു സഹോദരങ്ങളെ ഇനിയുമുണ്ട് ഒട്ടേറെ പ്രത്യേകതകളും ശ്രേഷ്ഠതകളും അതുമായി ഇൻഷാ അല്ല നാളെ ഇതേ സമയം ഇതേ ചാനലിൽ നമുക്ക് വീണ്ടും കട്ടുമുട്ടാം